ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമായി ഗതാഗത കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു ഇന്നും സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പൂർണ്ണമായും മുടങ്ങി ഇന്ന് വൈകിട്ട് അഞ്ചുമണിക്കകം തീരുമാനം അറിയിക്കാമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പ്രതിഷേധക്കാരെ അറിയിച്ചിരിക്കുന്നത് ഇളവുകൾക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും വിവാദ സർക്കുലർ ഇതുവരെ എത്തിയിരുത്തിയിട്ടില്ല ആദിൽ പാലോട് നൽകും വിവരങ്ങൾ അതിൽ ഇന്നിപ്പോൾ ഗതാഗത കമ്മീഷണർ തന്നെ ചർച്ചയ്ക്ക് വിളിക്കുകയും അതിൽ അതിന്മേൽ ഈ ഇവരുടെ പ്രശ്നങ്ങളിലെല്ലാം തന്നെ ചർച്ചകൾ നടത്തുകയും ചെയ്തതാണ് പക്ഷേ ഒരു സമവായത്തിലെത്താൻ കഴിഞ്ഞില്ല ഇനി എന്തൊക്കെ ഇളവുകൾ കൂടുതൽ ഡ്രൈവിംഗ് ആവശ്യം ഇതിൽ സർക്കാരിന്റെ ഇപ്പോഴത്തെ ഒരു നീക്കം എങ്ങനെയാണ് പ്രധാനമായും പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള വാഹനങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന നിർദ്ദേശം പൂർണ്ണമായും ഒഴിവാക്കണം എന്നതാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഒപ്പം നിരവധി മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമായ രീതിയുണ്ട് ഈ കർശനമായ രീതി ഇളവിലേക്ക് കാര്യങ്ങൾ എത്തണം എന്നതും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സർക്കാരിന് മുന്നിൽ ആവശ്യമായി വെച്ചിട്ടുണ്ട് എന്തൊക്കെ തരത്തിലുള്ള ഇളവുകൾ പ്രഖ്യാപിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ആലോചന നടത്തുകയാണ് അതിനുശേഷം ഇന്ന് വൈകിട്ടോടെ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ ഈ ഇളവുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അറിയിക്കാം എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഇന്നും സംസ്ഥാനത്ത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ബഹിഷ്കരണ സമരം തുടരുന്നത് തന്നെ ഒരു തരത്തിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റും ഒരെണ്ണം പോലും നടന്നിട്ടില്ല എന്നുള്ളതാണ് പലയിടത്തും ഉദ്യോഗാർത്ഥികൾ എത്തുന്ന ക്ഷമിക്കണം പലയിടത്തും ഈ ടെസ്റ്റിനായി ആളുകളെത്തുന്ന സ്ഥിതി ഉണ്ടായി പക്ഷേ അവിടെയൊന്നും ഈ പങ്കെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല പലയിടത്തും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ തന്നെ ഈ വിദ്യാർത്ഥികളെ എത്തുന്നവരെ പറഞ്ഞു വിടുന്ന സാഹചര്യവും ഉണ്ടായി സംസ്ഥാനത്ത് എല്ലായിടത്തും രണ്ട് ദിവസമായി ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങി കിടക്കുന്ന സാഹചര്യമാണ് അതിനിടെ കോടതിയുടെ വിധി കൂടി വരുന്ന സാഹചര്യമുണ്ട് കോടതിയിൽ ഡ്രൈവിംഗ് സ്കൂൾ പരിശീലകരാണ് ഹർജി നൽകിയത് കോടതിയിൽ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ആവശ്യം നിരവധി പേരാണ് ഇത്തരത്തിൽ ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി കാത്തുനിൽക്കുന്നത് ഇതിപ്പോൾ രണ്ടു ദിവസമായി ഇവരുടെ പ്രതിഷേധം തുടരുന്നു വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയില്ലേ കാരണം പലർക്കും ജോലിയിൽ കയറുന്നതിന് ഒക്കെ ഈ ലൈസൻസ് ആവശ്യം വരുന്ന ഘട്ടം ഉണ്ടായിരിക്കുമല്ലോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കും ഒക്കെ ആണെങ്കിലും ഈ സമയപരിധി നീട്ടി നീട്ടി തന്നെ ഒരു പ്രശ്നമാണ് ഈ ഡേറ്റ് നീട്ടി കൊണ്ടുപോകുന്നത് പക്ഷേ ഇപ്പോൾ ഈ പ്രതിഷേധം മൂലം ഇത് നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല ഇത്തരത്തിൽ ടെസ്റ്റിനെ അപേക്ഷിച്ച് കാത്തിരിക്കുന്നവരെ ഉറപ്പായും ബുദ്ധിമുട്ടുണ്ടാക്കും മുപ്പത് പേർക്ക് മാത്രമാണ് നിലവിൽ പങ്കെടുക്കാൻ കഴിയുക ഈ പരീക്ഷയിൽ ടെസ്റ്റിൽ പങ്കെടുക്കാൻ കഴിയുക ഇരുപത് തുടക്കക്കാർക്കും കഴിഞ്ഞ തവണ പരാജയപ്പെട്ട പത്തു പേർക്കും അങ്ങനെ മുപ്പത് പേർക്ക് മാത്രമാണ് ഒരു ദിവസം ടെസ്റ്റിൽ ഒരു ഒരിടത്ത് പങ്കെടുക്കാൻ കഴിയുക ചെറിയ സ്ലോട്ടുകൾ മാത്രം കുറച്ച് സ്ലോട്ടുകൾ മാത്രം ഉണ്ട് എന്ന പരിമിതിയുണ്ട് അതിനിടെയാണ് ഈ പ്രതിഷേധവും കാരണം പങ്കെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി വരുന്നത് പ്രധാനമായും ഈ ടെസ്റ്റിനായി എത്തുന്നത് ഡ്രൈവിംഗ് സ്കൂൾ മുഖേനയാണ് ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഡ്രൈവിംഗ് സ്കൂൾ മുഖേനയാണ് പരീക്ഷയ്ക്ക് ആളുകൾ എത്തുന്നത് ടെസ്റ്റിനായി ആളുകൾ എത്തുന്നത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ തന്നെ ഇവരോട് വരണ്ട വരേണ്ടതില്ല ടെസ്റ്റ് നടക്കില്ല എന്നറിയിച്ചതിനെ തുടർന്ന് ഇവിടേക്ക് എത്തുന്ന ആളുകൾ കുറയുന്നുണ്ട് പക്ഷേ അപ്പോഴും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഒരു പ്രൈവറ്റ് വാഹനവുമായി എത്തിയാൽ ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ തന്നെ വാഹനം വേണ്ട ഒരു പ്രൈവറ്റ് വാഹനവുമായി എത്തിയാൽ തന്നെ ഒരു ടെസ്റ്റിലേക്ക് ടെസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കാൻ തങ്ങൾ തയ്യാറാണ് പക്ഷേ ഇതുവരെ ഒരിടത്തും ഒരു ടെസ്റ്റും നടന്നിട്ടില്ല കടുത്ത സമരത്തിലും എതിർപ്പിലും പ്രതിഷേധത്തിലുമാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ വിനീത